ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്ദ്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിതരെ, മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യം ജീവിത വ്രതമായി എടുത്ത് പാവങ്ങൾക്ക് വേണ്ടി വളരെയേറെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്ത് മനുഷ്യഹൃദയങ്ങളിൽ ഒരു സ്നേഹജ്വാലയായി കത്തിപ്പടർന്ന ആശയങ്ങളുടെ ഒരു പുതിയ പ്രപഞ്ചം സൃഷ്ടിച്ച് താൻ ജീവിച്ച ചുറ്റുവട്ടത്തിൽ ജീവിത വിശുദ്ധിയുടെ സുഗന്ധം പാരിൽ പരത്തി തൻ്റെ ജീവിത ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച് മനുഷ്യജീവിതത്തിൻ്റെ അനിവാര്യതയായ മരണത്തിലൂടെ കാലചക്ര വിഭ്രമത്തിലേക്ക് മറഞ്ഞ് നമുക്ക് വേണ്ടി മധ്യസ്ഥതയണയ്ക്കുന്ന, ഓർമ്മകൾക്ക് ഓർമ്മകളിൽ പോലും സുഗന്ധം നിറയ്ക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സഭാരത്നം ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യുസ് മെത്രാപ്പൊലിത്ത തിരുമനസിൻ്റെ സുഗന്ധമൂറുന്ന സ്മരണകൾക്ക് മുന്നിൽ ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷകൾ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം ദൈവസന്നിധിയിൽ തലകളെ വണക്കണം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിലൊരു വീടും മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിത്യവും നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും. സൈന്യങ്ങളുടെ ദൈവമേ, ഈ സായം സന്ധിയിൽ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന കൃപയ്ക്കായി നിനക്ക് സ്തുതി. കുരുകിലും മീവൽപക്ഷിയും നിന്റെ യാഗപീഠത്തിൽ കൂടുകൂട്ടി. ഞങ്ങളും അവിടുത്തെ യാഗപീഠത്തോടിതാ അടുത്തു വരുന്നു. അവിടുന്ന് ആകാശം ചായിച്ചിറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നുവെന്നും യഹോവേ നീ ആകാശം കീറി ഇറങ്ങി വരണമേ എന്നും തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. അവിടുന്ന് ആകാശം കീറി, ആകാശം ചായിച്ച് ഇറങ്ങി വരണം. കർമ്മേലിൽ ഏലിയാവിന്റെ പ്രാർത്ഥനകൾക്ക് ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി മറുപടി നൽകിയ ദൈവമേ, ഞങ്ങൾ ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ. അവിടുത്തെ കൃപ ധാരാളമായി ഞങ്ങളിൽ പെയ്തിറങ്ങണമേ. അവിടുത്തെ കരങ്ങൾ നീട്ടി ഞങ്ങളെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ജീവിക്കുന്നു എങ്കിൽ ഞാൻ കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിനായി മരിക്കുന്നു. ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവർ തന്നെയെന്ന് പരിശുദ്ധനായ പൗലോസ് ലേഖ പറയുന്നുണ്ട്. അഭിവന്ദ്യനായ ഒസ്താത്യുസ് തിരുമനസ്സുകൊണ്ട് നിരവധി നിരവധി ഗീതങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും അതിലേറ്റവും മനോഹരമായ, എപ്പോഴും പിതാവ് ഏറ്റുപാടിയിരുന്ന അതിമനോഹരമായ ഗീതമാണ് ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക് എന്ന ഗീതം. എല്ലാവർക്കും ഈ ഗീതം പരിചിതമാണ്. അഭിവന്യ പിതാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഗീതം നമുക്കൊന്ന് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ജീവിച്ചാലും മരിച്ചാലും ദൈവം
Kalla
ഒരു ക്രൈസ്തവന്റെ ജീവിതം ഈ ലോകത്തിലെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും പെട്ട് തകർന്ന് താളടിയായി പോകാതിരിക്കാൻ തക്കവണ്ണം അവനെപ്പോഴും കൂട്ടുണ്ടാകേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളും രണ്ടാമത് അവന്റെ ബലമേറിയ കരങ്ങളും. ക്രിസ്തുവിന്റെ കരങ്ങളും ക്രിസ്തുവിന്റെ വചനങ്ങളും കൂട്ടുപിടിച്ച് നാം യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തകർന്നു പോകാതെ നിരാശയുടെ പടുകുഴിയിൽ താണു പോകാതെ ദൈവം നമ്മെ തൻ്റെ അൻപാർന്ന കരങ്ങളിൽ തൻ്റെ ഇമ്പമേറിയ സ്നേഹത്തിൽ ചേർത്തുകൊള്ളും എന്നുള്ളത് തിരുവചനം നമ്മോട് സാക്ഷിക്കുന്ന സത്യവും യാഥാർത്ഥ്യവുമാണ്. തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ, അടിമേറിയ രഹസ്യങ്ങളെ ധ്യാനിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിലാണല്ലോ നാം സംബന്ധിക്കുന്നത്. ആ പുണ്യ പിതാവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് മാർഗവെളിച്ചമാകട്ടെ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഈ സമയത്തുണ്ടാകാം. എന്നും എൻ്റെ യേശുവിൻ്റെ കരങ്ങളെ ഗ്രഹിച്ച് ഞാൻ യാത്ര ചെയ്യും, അവൻ്റെ വഴിയറിഞ്ഞ് അവൻ്റെ കൃപകളെ സ്മരിച്ച് ഞാൻ യാത്ര ചെയ്യും എന്ന് തുടങ്ങുന്ന ഗീതം. ദൈവവചനമാകുന്ന രത്നങ്ങൾ, അത് ജീവിതത്തിൽ നമുക്ക് മാർഗവും വഴിയും വെളിച്ചു തരുന്നു, തെളിച്ചു തരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിൽ അമിത ആഹ്ലാദത്തിലായി തകർന്നു പോകാതെ, ദുഃഖങ്ങളിൽ നീറിപ്പോകാതെ ശാന്തി പകരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്കിടയാകട്ടെ. നമുക്കൊരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നും എൻ്റെ യേശുവിൻ്റെ കരങ്ങളെ ഗ്രഹിച്ചു ഞാൻ യാത്ര ചെയ്തിടും എന്ന് തുടങ്ങുന്ന ഗീതം. Thank you.
ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഏറി വരുമ്പോൾ സഹിക്കുവാനുള്ള ത്രാണി തരണമേ ദൈവമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലായിരിക്കുക എന്നുള്ളതാണ് ഈ ജീവിതയാത്രയുടെ വിശിഷ്ടത എന്നുള്ളത്. കൂരിരുട്ടും ചൂടുകാറ്റും ദൂരെ നിന്ന് അടുക്കും. തിരുസഭയോട് വിശുദ്ധ മദ്ബഹായോട് ചേർന്നുകൊണ്ട്
സകലതും സഹിക്കുവാൻ എനിക്ക് ത്രാണി നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് എന്നുള്ള ഉൾബോധ്യതയോടെ ഇന്നും കാക്കകളെ ക്രമീകരിച്ച് അപ്പം നൽകുവാൻ ദൈവം പ്രാപ്തനാണ് എന്നുള്ള ബോധ്യതയോടെ ദൈവസന്നിധിയിൽ കാറ്റും കോളും ഏറി വരുന്നേ കൈവിടലിലെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഹൃദയ നിലങ്ങളെ നമുക്കൊരുക്കാം. അഭിഹന്യനായ ഉസ്താത്യോസ് തിരുമനസ്സുകൊണ്ട് എഴുതിയ അതിമനോഹരമായ ഒരു ഗീതം, മരുവിലെന്റെ മണവാളനാം മഹിമയുള്ളോരീശോ, മരുഭൂവിലൻ തണലായിടും തിരുമാർവിൽ ഞാൻ ചാരും. ആ പുണ്യപിതാവിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം തൃപ്പാദ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യാം. ആദ്യം
നമ്മുടെ കർത്താവ് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ആത്മാവിനാൽ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. വിശന്ന് ക്ഷീണിച്ച കർത്താവിനോട് പിശാച് പറഞ്ഞു, ഈ കല്ലിനെ അപ്പമാക്കി ഭക്ഷിച്ച് നിന്റെ വിശപ്പ് അടക്കിക്കൊള്ളുക. അപ്പോൾ ക്രിസ്തു പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിലെ സകല വചനങ്ങൾ കൊണ്ടും തന്നെ. അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യന്, അപ്പത്തിനായി മാത്രം കഷ്ടപ്പെടുന്ന മനുഷ്യന് ഇതൊരു വെല്ലുവിളിയാണ്. അഭിവന്ദന ഓസ്താത്യോസ് തിരുമേനി, ദൈവ വാക്യത്തിനു വേണ്ടി ജീവിച്ച്, ദൈവവാക്യം കൊണ്ട് ജീവിച്ച മഹാപുണ്യാത്മാവായിരുന്നു. തിരുമേനി എഴുതിയ വരികൾ, ദൈവവാക്യമേ എന്നെ നീ നവ്യമാക്കണമേ, ദൈവവാക്യം കേട്ട് വിട്ട് അതെനിക്ക് ശിക്ഷയായി തീരരുതേ. തിരുമേനി വീണ്ടും പ്രാർത്ഥിക്കുന്നു, എന്നെ നീ സ്പർശിച്ചിടണമേ, ദൈവാത്മാവേ എന്റെ ഉള്ളിൽ പാപ ബോധം നൽകണമേ. പ്രാർത്ഥിക്കാം. തിരുമേനിയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടിയും തിരുമേനി എഴുതിയ ശ്രേഷ്ഠമായ വരികൾ, ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ എന്ന് ആരംഭിക്കുന്നു. ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാവല്ലേ.
പത്തിച്ചിറ സെന്റ് ജോൺസ് വലിയ പള്ളി അഭിവന്യ ഉസ്താത്യോസ് തിരുമനസിന്റെ മാതൃ ഇടവകയിൽ നിന്ന് പദയാത്രയായി എത്തിച്ചേർന്ന എല്ലാ തീർത്ഥാടകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അഭിവന്യ പിതാവിന്റെ മധ്യസ്ഥത അവർക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നതല്ലാതെ എന്തുണ്ട് നമുക്ക് ഈ ഭൂമിയിൽ? ദൈവം തന്ന നന്മകളെ ഓർത്ത്, അവൻ നടത്തുന്ന വിധങ്ങളെ ഓർത്ത്, നൽകുന്ന സംരക്ഷണത്തിനായി, ജീവനായി, ജീവിതത്തിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഞങ്ങളുടെ കീബോർഡ് വായിക്കുന്ന ബ്രദർ സി വി ജോസ് രചിച്ച് സംഗീതം പകർന്ന ഒരു പുതിയ ഗീതമാണ് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ഇന്ന് യേശു രാജനെ, കരുണയുള്ളവൻ കൃപാദായകൻ സ്തുതികൾക്ക് യോഗ്യനാമൻ യേശു രാജനെ എന്ന് ആരംഭിക്കുന്നു. കാൽവരിയിൽ യാഗമായി നമ്മെ വീണ്ടെടുത്ത് പാപശാപങ്ങളെ നീക്കിയ ദൈവമേ, നിന്നെ ആത്മ ശരീര മനസ്സുകൾ കൊണ്ട് സ്തുതിച്ച് നിനക്ക് ഞാൻ ഹല്ലേലൂയ പാടും. Thank you.
ശൂലേമീ തന്റെ പ്രാണപ്രിയന്റെ സൗന്ദര്യം കണ്ടപ്പോൾ, സോളമൻ വേണ്ട, കൊട്ടാരം വേണ്ട, ജീവദാതാവായ നീ മതി എന്നുള്ള പ്രാർത്ഥനയോടെ മാമുദീസായിൽ എന്നെ ചേർത്ത് എനിക്ക് ആമോദം നൽകി പാപിയായി എന്നെ സ്നേഹിച്ച ദൈവം നീ മതി എന്നുള്ള പ്രാർത്ഥനയോടെ അഭിഹന്യനായ ഉസ്താദ്യോസ് തിരുമേനി എഴുതി, പ്രാർത്ഥനകൾക്കും പ്രാണപ്രിയനെ യാതൊന്നും വേണ്ട നീ മതി, പ്രാർത്ഥിപ്പാൻ ഏക ആഗ്രഹം നിന്റെ രാജ്യം ഭൂവിലുമാകണം, യേശുവേ എന്റെ ഹൃദയം നിന്റെ രാജധാനിയായി തീരണം, കേടുപാടുകളെല്ലാം പോക്കി രാജാവായി അങ്ങ് വാഴണമേ. അഭിഹന്യ പിതാവ് നമ്മെ പഠിപ്പിച്ച ഈ ഗീതം ആ പുണ്യാത്മാവിന്റെ ആത്മശാന്തിക്കായി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. Thank you.
നമോ എന്ന് പറഞ്ഞാൽ ഞാനില്ല എന്നാകുന്നു അർത്ഥം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന മനുഷ്യനിൽ നിന്ന് ഞാനെന്ന ഭാവം ദൂരെയാകുമ്പോൾ മാത്രമേ ആരാധന പൂർണ്ണമാവുകയുള്ളൂ. ജീവനും ജീവിതവും ദാനമായി തന്ന ദൈവത്തിൻ്റെ മുൻപാകെ ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുവാൻ, അത് ജീവിതത്തിൻ്റെ ആത്മീകമായ വസ്തുതയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുവാൻ ഈ ഗാന ശുശ്രൂഷകൾ നമുക്കിടയാവട്ടെ. പാപികൾക്ക് പാപം മോചിച്ച് ആനന്ദം നൽകുന്നവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി ഭൂമിയിൽ നരനായി അവതരിച്ച ലോകരക്ഷകനെ നമുക്ക് സ്തുതികളാൽ പുകഴ്ത്താം. സർവലോകത്തിൻ്റെയും നാഥനായ ദൈവം, ഈ ലോകത്തിൻ്റെ അന്ധകാരം മാറ്റി പ്രകാശം പരത്തുന്ന കാരുണ്യവാനായ ദൈവം, രാജാക്കന്മാരുടെ രാജാവ്, ദേവന്മാരുടെ ദേവൻ, അനിത്യനായ ദൈവത്തെ നമുക്ക് ആരാധനകളാൽ മഹത്വപ്പെടുത്താം. അതിമനോഹരമായ ഒരു സുവിശേഷ ഗീതം, ജീവനെ എൻ ജീവനെ നമോ നമോ. ായക ഞങ്ങളിൽ വാ
ക്രിസ്തുവിനോട് ചേർന്ന് നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി തീരുവാൻ തക്കവണ്ണം തിരുമേനി നമ്മെ ഓർപ്പിക്കുന്നു. പരിശുദ്ധ സഭയിൽ തമ്പുരാന്റെ കൂതാശാനുഭവങ്ങളോടും തിരുശരീര രക്തങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ നമുക്കിടയാകട്ടെ. ജീവിത തരുവേ, നീ ഫലമില്ലാതായി തീരരുതേ, ദൈവസുതന്റെ തോട്ടം നീ നിഷ്ഫലമാക്കരുതേ എന്ന് തുടങ്ങുന്ന ഗീതം. പരിശുദ്ധ സഭയുടെ മക്കളായി ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ പുറപ്പെടുവിച്ച് ക്രൈസ്തവ സാക്ഷ്യം ലോകത്തിന് പകർന്നു നൽകുവാൻ നമുക്കിടയാകണം എന്ന് അഭിവന്യ തിരുമേനി തന്റെ വരികളിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു. തിരുമേനിയുടെ കൈകളാൽ വിരചിതമായ അതിസുന്ദരമായ ഒരു ഗീതം, ജീവിത തരുവേ ഫലമില്ലാതായി നീ തീരരുതേ, ദൈവസുതന്റെ തോട്ടം നീ നിഷ്ഫലമാക്കരുതേ എന്ന് തുടങ്ങുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി പുണ്യപിതാവിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം.
ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക്, എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ഞാൻ ചെല്ലും എന്ന് നിരന്തരം പ്രാർത്ഥിച്ച തിരുമേനി, ഞങ്ങൾ വിശ്വസിക്കുന്നു തിരുമേനി ദൈവത്തിന്റെ പാദപീഠത്തിങ്കിൽ എത്തി നമുക്കായി മധ്യസ്ഥത അണയ്ക്കുന്നു.
അഭിമന്യാസ്താത്യോസ്തിരിമേനിക്കിടെ അപകീർത്തനങ്ങളെ അപദാനങ്ങളെ പാടുന്ന ഒരു ഗീതം രചിച്ചത് ഞങ്ങളുടെ ബ്രദർ സി വി ജോസാണ്. സംഗീതം പകർന്നിരിക്കുന്നു മോർ ഉസ്താത്യോസ്. അഗതികളുടെ തോഴ സ്നേഹത്തിൻ പൊരുളി അശരണർക്ക് ആശ്രയമേ എന്ന് ആരംഭിക്കുന്നു. ദൈവസന്നിധിയിൽ തലകളെ വണക്കാം. അഭിവന്യ പിതാവിൻ്റെ മധ്യസ്ഥത യാചിക്കാം. നാഥ സവിധേ ഉൾപ്രാകാരേ എന്ന ആരാധനാഗീതം നമുക്കൊന്ന് ചേർന്ന് പാടി അഭിവന്യ പിതാവിനോടുള്ള ആദരങ്ങൾ അർപ്പിക്കാം.
heart's birth.